എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന, എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. കേരള പദ്ധതി ഞാൻ പറയാം, 200,000 കോടിയുടെ 10%, 15%, 20% നിങ്ങളുടെ പോക്കറ്റിൽ വീഴണം. അത് തന്നെയാണ് നിങ്ങളുടെ ആവശ്യം. ഇതാരാ? ആ, ഇത് നമ്മുടെ പുതിയ പയ്യനാ, യൂത്തിന്റെ. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരള പദ്ധതി ആവശ്യമാണോ? അത്യാവശ്യ ഘട്ടമാണോ? അതും ശരിയാ. ജനങ്ങൾ കേരളത്തിൽ ഇനി എല്ലാം കഴിഞ്ഞു, ഇനി കേരളയിലെ കൂടെ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം പൂർത്തീകരിച്ചെന്നാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്. വിനാശകാലയെ വിപരീത ബുദ്ധി. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞാണ് താങ്കൾ പറയുന്നത്. അടിസ്ഥാന സൗകര്യം നേടിക്കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞ തുകയുടെ 25% എടുത്ത് RCC കേരളം മൊത്തം ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുന്നു. ആ പ്രശ്നം പരിഹരിച്ചു. നടന്നത് തന്നെ. ഞാൻ അവിടെ കൊണ്ട് തീരുന്നില്ല. ക്യാൻസർ സെന്ററുകൾ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്, എല്ലായിടത്തും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാ പോരെ? ശരി, ഞാൻ ചെറിയ ബുദ്ധി തോന്നിയതാണ്. എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? സെക്രട്ടേറിയറ്റിൽ വരുന്നത് മുഴുവൻ ആളുകളും സെക്രട്ടറി, 3.5 കോടി ജനങ്ങളും ഒരേ സമയത്ത് സെക്രട്ടേറിയറ്റ് വരുന്നില്ല. 3.5 കോടി ആളും മെഡിക്കൽ കോളേജ് പോകുന്നില്ല. അപ്പം ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആയാലും നിയമസഭയായാലും സെക്രട്ടറിയായാലും RCC ആയാലും മറ്റു ഒരാളുടെ യാത്രാമാർഗം, ആ യാത്രാമാർഗത്തിന് വേഗത കൂട്ടാനാണ് ഈ പറയുന്ന പോലെ കേരളയിൽ കൊണ്ടുവരുന്നത്. ആ കേരളയിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നതല്ല, നമുക്ക് ഒരു ഫെയർ വാല്യൂ ഉണ്ട് വസ്തുവിന്. ആ മതിപ്പ് വിലയേക്കാൾ, മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറവായിരിക്കും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഫെയർ വാല്യൂ. ആ ഫെയർ വാല്യൂ അല്ല, മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ കൊടുക്കുന്നത്. ഭയങ്കരം തന്നെ. അതിനുശേഷം നിങ്ങൾ വസ്തു ഒഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് വികസനത്തിനെതിരായിട്ട് നിൽക്കുന്നത്? ഇത് ഈ പദ്ധതി ആദ്യം കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി അല്ലേ പ്രഖ്യാപിച്ചത്? എന്നിട്ട് എന്തേ ഉമ്മൻചാണ്ടിക്ക് നടത്താൻ പറ്റാതെ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നടത്താൻ പോകുന്നു? ഞാൻ നടത്താൻ പോകുമ്പോൾ നിങ്ങൾ എതിർക്കുന്നു? ഇവൻ പറയുന്നു വല്ലതും ഉള്ളതാണോ? ഞാൻ പറഞ്ഞു വൈക്കിളി സമരം. പറയുന്നതായിരിക്കും 16 മീറ്റർ മാത്രമായിരുന്നു നമ്മുടെ ഹൈവേ, ഇന്നിപ്പം 45 മീറ്ററിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക, 30 മീറ്റർ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ഇച്ഛാശക്തി അല്ലേ, നഷ്ടപരിഹാരം കൊടുത്തല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ് അതിനെതിരെ സമരം എന്തെങ്കിലും നടത്തിയോ? ജനങ്ങൾക്ക് ആവശ്യം അതൊക്കെയാണ്, അത് മനസ്സിലായിക്കോ. ജനങ്ങൾക്ക് ആവശ്യം അതൊക്കെയാണ്. അല്ല, കേരള പദ്ധതി ഇവിടുന്ന് എറണാകുളം ഹൈക്കോടതി പോകാനോ അല്ലെങ്കിൽ കാസർഗോഡുള്ള ആൾക്ക് സെക്രട്ടേറിയറ്റ് വരേണ്ടത് എന്ന് പറയുന്നത് ഒരു ഒരു 4 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു 10 മണിക്കൂറാവും അവർ യാത്ര ചെയ്യുന്നത്. അത്ര ആവശ്യമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത്ര അത്യാവശ്യം. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാന സൗകര്യം എല്ലാം കഴിഞ്ഞോ? ഇനി കേരള പദ്ധതി മാത്രം മതിയോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടിക്ക് മുമ്പ് കായംകുളം കൊച്ചി കേരളത്തിൽ ആ കായംകുളത്തൊന്ന് അന്നത്തെ കായംകുളം ദൈവ പോളണ്ടിനെ പറ്റി എനിക്ക് മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ, ഉച്ചരിച്ചെന്തി ഉച്ചരിച്ച് നോക്കാം. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ? നിന്നെ ഞാനിന്ന് കൊല്ലോണാ കുറ്റം കെട്ടവനെ. വേറെ ലെവൽ, വേറെ ലെവൽ.